ഹലോ, ഇന്ന് നമുക്ക് കീൻവ ഉപ്മാവ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ധാരാളം ഫൈബറും പ്രോട്ടീനും അടങ്ങിയ ഒരു മില്ലറ്റാണ് കീൻവ. 5 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് 3-4 വെള്ളത്തിൽ കഴുകിയ ശേഷമാണ് ഇത് ഉപയോഗിക്കുന്നത്. ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കീൻവ ചേർക്കുക. 1 കപ്പ് കീൻവയാണ് എടുത്തേക്കുന്നത്. ഇങ്ങനെ കുതിർത്ത് കഴുകിയെടുക്കുന്നത് പുറമെയുള്ള സാപ്പോണിൻ എന്ന കെമിക്കൽ കളയാൻ വേണ്ടിയാണ്. അത് ശരീരത്തിന് നല്ലതല്ല, മാത്രമല്ല കയ്പ്പ് രുചിയും ഉണ്ടാകും. കീൻവ റോസ്റ്റ് ആകുമ്പോൾ ചെറു ചെറുതായി പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. ഈ സമയം ഇതിലേക്ക് 1¼ കപ്പ് വെള്ളവും ഉപ്പും ചേർത്ത് വേവിക്കാൻ വെക്കുക. ഇങ്ങനെ 20 മിനിറ്റോളം വേവിക്കുക. ഈ സമയം ഉപ്പുമാവിന് വേണ്ടിയുള്ളത് പ്രിപ്പയർ ചെയ്യാം. 1 കടായി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കടുകും ജീരകവും കറിവേപ്പിലയും ചേർത്ത് ഇളക്കുക. വെളിച്ചെണ്ണയാണ് ഈ റെസിപ്പിക്ക് ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണ ഇഷ്ടമല്ലാത്തവർക്ക് ഗീയോ മറ്റേതെങ്കിലും എണ്ണയോ ഉപയോഗിക്കാവുന്നതാണ്. കടുക് പൊട്ടിയ ശേഷം ഇതിലേക്ക് 1 ചെറിയ കഷ്ണം ഇഞ്ചിയും 2 വലിയ പച്ചമുളകും ചേർത്തിളക്കുക. ശേഷം ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് വഴറ്റിയെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ചേർക്കാൻ പോകുന്നത് കുറച്ച് ക്യാരറ്റ്, ബീൻസ്, ഒനിയൻ, ക്യാപ്സിക്കം, മൈക്രോഗ്രീൻസ്, പിന്നെ കുറച്ച് തേങ്ങയും. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് ഇളക്കാം. 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. നമ്മുടെ കീൻവ വേവിക്കാൻ വെച്ചിട്ടിപ്പോൾ ഏതാണ്ട് 20 മിനിറ്റായി. സോ ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ കുഴഞ്ഞിരിക്കുമെങ്കിലും ഫുൾ പ്രിപ്പറേഷൻ കഴിയുമ്പോൾ ഇത് കറക്റ്റ് പരുവത്തിലായിരിക്കും. ഇപ്പോൾ വഴറ്റിയ വെജിറ്റബിൾസിലേക്ക് നമുക്ക് കീൻവ ചേർക്കാം. നമ്മൾ കീൻവയിലും വെജിറ്റബിൾസിലും ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. സോ ആവശ്യമെങ്കിൽ മാത്രം ഇനിയും ചേർത്താൽ മതി. 2-3 മിനിറ്റിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് മൈക്രോഗ്രീൻസും തേങ്ങയും ചേർക്കാവുന്നതാണ്. ഇത് രണ്ടും ഓപ്ഷണലാണ്. തേങ്ങ കറിവേപ്പില ചേർത്ത് മിക്സിയിൽ പൾസ് ചെയ്തെടുത്തതാണ്. നല്ല ടേസ്റ്റാണ്, ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സോ നമ്മുടെ ഉപ്പുമാവ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കുക. നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ്.